ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു ട്രിപ്പിന് പോയാണ്. ഇന്നിപ്പോൾ നമ്മൾ പോകുന്നത് കാംലൂപ്സ് മെറിറ്റ് എന്ന് പറയുന്ന സ്ഥലത്താണ്. വർക്ക് റിലേറ്റഡ് ട്രിപ്പിനാണ് പോകുന്നത്. അങ്ങ് ദൂരെ ഉണ്ടാവും, മലകളൊക്കെ ഉണ്ട്, ഗ്ലേഷ്യേഴ്സ്, അതിൽ മഞ്ഞൊക്കെ ഉരുകി തുടങ്ങി. ദൂരെ കാണാം. ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ചില്ലിവായ്ക്ക് എത്തിയിട്ടിരിക്കുകയാണ്. ഇവിടെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി എത്തിയാണ്, നടത്തിയതാണ്. അപ്പോൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ബാക്കിയുള്ള ട്രിപ്പ് കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. ചില്ലിവായ്ക്ക് വളരെ ഭംഗിയുള്ള സ്ഥലമാണ്. ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ ഒരുപാട് കുന്നുകളും നല്ല ഉയർന്ന മലകളൊക്കെ കാണാൻ പറ്റും. മഞ്ഞ മലകളൊക്കെ ഇന്നിപ്പോൾ ഒരു സാൻഡ്വിച്ചും കോഫിയാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ കഴിച്ചിട്ട് ഉടനെ തന്നെ ട്രിപ്പ് കണ്ടിന്യൂ ചെയ്യണം. പെട്ടെന്ന് നമ്മൾ ഇപ്പം ചില്ലിവായ്ക്ക് നിന്ന് യാത്ര തുടരുകയാണ്. ഹലോ, ഹൈവേ 1 ആണ്. ഹൈവേ 1-ൽ 120 കിലോമീറ്റർ സ്പീഡ് വരെ ഓടിക്കാൻ പറ്റും. ഇപ്പോൾ ഓടിക്കുന്നത് 110 ആണ്. ഹൈ ഫ്രണ്ട്സ്, നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് മെറിറ്റ് എന്നൊരു സ്ഥലത്താണ്. ഇതൊരു കാംലൂപ്സിൻ്റെ അടുത്തുള്ള ഒരു പ്രദേശമാണ്. ഇത് ഇതിൻ്റെ പേര്, ഈ സ്ഥലത്തിൻ്റെ പേര് നിക്കോള വാലി എന്നാണ്. ഇത് കാണിച്ചു തരാം. ഇതാണ് നിക്കോള വാലി. ഇവിടെ ഒരു നല്ല ഒരു ഒരു ലേക്കുണ്ട്. നല്ല ഭംഗിയായിട്ട് ഉള്ളൊരു പ്രദേശമാണ്. കുറച്ചങ്ങോട്ട് ഓടിച്ചു വന്നിട്ട് ഒരു റെസ്റ്റ് ഏരിയയിൽ വന്ന് പാർക്ക് ചെയ്ത് ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇവിടുത്തെ ഒരു നല്ല ഒരു ലേക്കിൻ്റെ സൈഡിലാണ് ഈ റെസ്റ്റ് ഏരിയ. അപ്പോൾ ലേക്കിൻ്റെ സൈഡിലോട്ടൊക്കെ വന്ന് ഇറങ്ങി നല്ല കാം ആയിട്ടുള്ള പ്രദേശം. ഇത് ലേക്കായതുകൊണ്ട് കല്ല് നമ്മുടെ സാധാരണ കല്ല് തന്നെയാണ്. റിവറാണെങ്കിൽ ഉരുളൻ കല്ലുകൾ കുറവാണ്. നേരെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ 4 മണിക്ക് അവിടെ എത്തും, കമ്പനിയിലെത്തും. അപ്പോൾ എന്തായാലും 1.5 മണിക്കൂറെങ്കിലും ഞാൻ ലഞ്ച് ബ്രേക്ക് എടുക്കും, അത് കഴിഞ്ഞിട്ട് ഇനി പോകത്തുള്ളൂ. അപ്പോൾ 4, 4.5 മണിയാകും എല്ലാം കൂടി. ഇവിടെ ഒരു ഹിസ്റ്റോറിക് സൈറ്റാണ് ഇപ്പം നമ്മൾ പോകുന്ന സ്ഥലത്തെ. അപ്പോൾ വരുന്ന വഴിയിൽ കണ്ടതാണ്. ഇവിടെ ഒരു കോട്ട് ഹൗസ് ഒക്കെ ഉള്ള റേഞ്ച് എന്ന് പറഞ്ഞിട്ട് 1919-ലുള്ള ഒരു സ്ഥലമാണ്. വേണ്ട, അവിടെ ഒരു സെഞ്ച്വറി ഗിഫ്റ്റ്സ് എന്ന് പറഞ്ഞൊരു ഗിഫ്റ്റ് ഷോപ്പുണ്ട്. UT എന്ന് പറഞ്ഞാൽ എന്തൊക്കെയുണ്ട്. പിന്നെ ഇവിടെ ഒരു ചർച്ചുണ്ട്. അവിടെ ചർച്ചിൽ ഇതൊക്കെ പണ്ടുണ്ടായിരുന്നു, ഇപ്പോൾ വർക്കിംഗ് ആയിരിക്കണമെന്നില്ല. ഇത് ചർച്ചുണ്ട്, അവിടെ ഒരു സിമിത്തേരി ഉണ്ട്. കണ്ടോ. ഇനി ആ കാണുന്നതാണ് കോർട്ട് ഹൗസ്. അതിൻ്റെ പുറത്ത് നിന്ന് നോക്കുക, അതാണ് കോർട്ട് ഹൗസേ. അപ്പോൾ കോർട്ട് ഹൗസിൻ്റെ പുറത്ത് നിന്നുള്ളൊരു കാഴ്ചയാണ് ഈ കാണുന്നത്. പണ്ടുകാലത്ത് ഇവിടുത്തെ കോടതിയായിരുന്നു. ഇപ്പം ലഞ്ച് ടൈമാണ്. ഇപ്പം ബർഗറാണ് കഴിക്കുന്നത്. ബർഗർ ഒരു ബ്രേക്കിന് വേണ്ടി ഇറങ്ങിയതാണ്. ഇവിടേക്ക് മഞ്ഞുരുകി വരുന്നു. അപ്പോൾ ഇന്നത്തെ ജോലി കഴിഞ്ഞ് തിരിച്ചെത്തി. ഇനി ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. പുട്ടും മിക്സ്ഡ് വെജിറ്റബിൾ കറിയാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്.
കേരള കിച്ചൺ എന്ന് പറയുന്ന ഒരു കേരള റെസ്റ്റോറൻറ്റിലാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ പുട്ട് നല്ല ചൂടാവി പറക്കണ പുട്ടിപ്പോരും. അങ്ങനെ പുട്ടും മിക്സ്ഡ് വെജിറ്റബിൾ കറിയിട്ട് ഇനി ഭക്ഷണം കഴിക്കാൻ പോയത്. അങ്ങനെ ഇന്നത്തെ യാത്രയൊക്കെ കഴിഞ്ഞ്, ജോലിയും യാത്രയെല്ലാം കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ച് വീട്ടിലെത്തി. ഇനി ഒന്ന് കുറച്ച് റിപ്പോർട്ട് പരിപാടിയുണ്ട്, അത് കഴിച്ചിട്ട് കുളിച്ചിട്ടൊന്ന് കിടന്നുറങ്ങണം. അപ്പോൾ ഇന്നത്തെ യാത്ര വളരെയധികം ഈസി ആയിരുന്നു. ഒരു 600 കിലോമീറ്റർ മൊത്തം കൂടി ഡ്രൈവ് ചെയ്തു. പിന്നെ ജോലി 2 മണിക്കൂറുണ്ടായിരുന്നുള്ളൂ. പിന്നെ പോയ സ്ഥലങ്ങളിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഹോൾട്ട് ചെയ്ത് വീഡിയോ എടുക്കാൻ പറ്റി. ചെറിയ ഷോർട്ട് ടൈമാണെങ്കിലും നമുക്ക് കുറച്ച് വീഡിയോ എടുക്കാൻ പറ്റി. പിന്നെ ഇനിയും ഒരുപാട് വീഡിയോസ് ഇങ്ങനെ പോകുന്ന യാത്ര ചെയ്യുമ്പോൾ എടുക്കണമെന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും വാച്ച് ഇറ്റ്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. ആൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഇത് കണ്ടതിന് താങ്ക് യു. ഇനിയും ഇത് കാണണമെന്ന് അപേക്ഷിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ഹാവ് എ നൈസ് ഡേ.